കേരളവും കർണാടകവും അതിർത്തി പങ്കിടുന്ന കണ്ണൂർ മാക്കൂട്ടത്തെ പുഴയോർത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിലാണ്. ഒരു ദിവസത്തിനുള്ളിൽ വീടൊഴിഞ്ഞു പോകാൻ കർണാടക വനംവകുപ്പ് അധികൃതർ ഇവർക്ക് നിർദ്ദേശം നൽകി. പായം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ വീട്ടുകാരോടാണ് കർണാടക അധികൃതർ വീട് വിട്ടു പോകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കർണാടകയുടെ അധീനതയിലുള്ള ഭൂമി കയ്യേറിയെന്ന് കാണിച്ചാണ് ഉദ്യോഗസ്ഥരുടെ നടപടി. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഭാഗമായുള്ള ഏക്കർ കണക്കിന് ഭൂമി അതിർത്തിയിലെ സർവേക്കല്ല് മാറ്റിസ്ഥാപിച്ച കർണാടക കൈക്കലാക്കിയത് വിവാദമായിരുന്നു. തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും സംയുക്ത സർവേ നടത്തിയെങ്കിലും ഭൂമി കർണാടകത്തിന്റെ അധീനതയിലായി. കേരളത്തിന്റെ ഭൂമി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടണമെന്നാണ് ആവശ്യം. കേരളത്തിന്റെ ഗവൺമെന്റ് കേരളത്തിലെ സ്ഥലം സംരക്ഷിക്കാൻ, കേരളത്തിന്റെ മലയാളികളെ ആളുകൾ താമസിക്കുന്ന കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഈ സ്ഥലം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. പായം ഗ്രാമപഞ്ചായത്തിന്റെ വീട്ടു നമ്പർ ഉൾപ്പെടെ പതിപ്പിച്ച വീടുകളിൽ താമസിക്കുന്നവർ രേഖകൾ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു മുന്ന ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒന്ന് ഇങ്ങോട്ട് നമ്മളെ കേരളത്തിന്റെ ഒരാളും ചവിട്ടാൻ അവർ സമ്മതിക്കൂല. അവരെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷപ്പാടായിട്ട് പോയതാ കടയിൽ. വീടുകൾക്ക് പുറമെ പ്രദേശത്തെ കച്ചവട സ്ഥാപനം പൂട്ടണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കൂട്ടുപുഴ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അവകാശവാദങ്ങൾ കർണാടക ഉന്നയിച്ചിരുന്നെങ്കിലും കേരളം ഇതൊന്നും വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.